നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. ഇന്ന് ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, ആദ്യ കാലങ്ങളിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം കൊടുത്തിട്ട് സാധനം വാങ്ങുന്ന പരിപാടിയായിരുന്നു. ഇപ്പോ നമുക്ക് ആവശ്യമുള്ള സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനം എണ്ണം കൊടുത്തിട്ട് മറ്റേ ആളുടെ നിന്ന് വാങ്ങുന്നു. അതിനുശേഷം പിന്നെന്തായി, അത് കാശായി മാറി. കാശ് കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ ഡിജിറ്റൽ മണി വളരെ അധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. സോ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ വളരെയധികം ഉപയോഗത്തിൽ എത്തുന്ന കാലമാണ്. പ്ലാസ്റ്റിക് മണിയുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. സോ ഇത് വലിയൊരു കാര്യമാണ് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ അതിൽ ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഒരു സൈബർ സെക്യൂരിറ്റി ക്ലാസ്സിന് പഠിച്ചെടുത്താണ്. സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായും എല്ലാവരും എ ടി എം ഉപയോഗിക്കുന്നവരായിരിക്കും. പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ തീർച്ചയായും എ ടി എം ഉപയോഗിക്കാത്തവരെ ആരും ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ തീർച്ചയായും എ ടി എം ഉപയോഗിക്കുന്നവരായിരിക്കും. സോ നമുക്ക് അതിലുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് സ്കിമ്മർ എന്ന് പറയും. സ്കിമ്മർ എന്ന് പറയുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്കിമ്മർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ എ ടി എം കാർഡ് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്ലേസിലെ ഒരു ചെറിയ ഫോൾഡർ പോലെ നമ്മൾ അതിങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് സ്വൈപ്പ് ചെയ്തെടുക്കുന്ന ആ പ്ലേസില് അതേപോലെയുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് അതിന്റെ മേലെ ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത് ഈ സ്കിമ്മേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ മേലെ അവരത് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആ ഹാക്കേഴ്സോ ആരെങ്കിലും അതിന്റെ മേലെ അത് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് സ്വൈപ്പ് ചെയ്യുന്ന നേരത്ത് ഈ ഉള്ളത്തെ സാധനം സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒറിജിനൽ ആയിട്ടുള്ള റീഡർ സ്കാൻ ചെയ്യുന്ന മുമ്പ് തന്നെ ഈ ഫേക്ക് റീഡർ ആദ്യം ഇത് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തതിനു ശേഷം അതിനുള്ളിലുള്ള ആ മാഗ്നറ്റിക് സ്ട്രിപ്പ് ഞാൻ എ ടി എം കാർഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലായിട്ട് എ ടി എമ്മിനെ കുറിച്ച് ഇൻഫർമേഷൻസ് നിങ്ങളുമായി പകർന്നു തന്നിട്ടുണ്ട്. അത് പറയുന്നവർക്ക്, അത് കണ്ടവർക്ക് തീർച്ചയായും ഇത് മനസ്സിലാവും. അതിന് ബാക്കിൽ ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് ഉണ്ട് നമ്മുടെ എ ടി എം കാർഡിൽ. ആ സ്ട്രിപ്പ് ഇത് സ്കാൻ ചെയ്തതിനു ശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പറാണ് അതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ബൈനറി നമ്പേഴ്സിൽ അത് അവർ എടുക്കുന്നു. അപ്പൊ അവരുടെ നമ്മുടെ ഇൻഫർമേഷൻ കിട്ടുന്നു. അതിലൂടെ നമ്മുടെ പൈസ വരെ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. സോ രണ്ടാമത് നടക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കീപാഡ് ഉണ്ടല്ലോ, നമ്മള് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ പിന്നെ അടിക്കാൻ ഉപയോഗിക്കുന്ന ആ കീപാഡ്, ആ കീപാഡില് നമ്മുടെ മേലെ ഒരു കീപാഡ് ലേ ഔട്ട് എന്ന് വേണ്ടി വേറൊരു കീപാഡ് വരെ ഫിക്സ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോ നമ്മുടെ നോർമൽ കീപാഡ് എടിമിന്റെ ഇതാണെന്നുണ്ടെങ്കിൽ അതിന് മേലെ ഒരു എക്സ്ട്രാ കീപാഡ് ഫിക്സ് ചെയ്യുന്നു. അതിൽ അവർക്ക് ഉണ്ടാകുന്ന ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡ് ഒക്കെ അവരുടെ കയ്യിലെത്തും. അപ്പൊ അവർക്ക് എന്തൊക്കെ കിട്ടി നിങ്ങളുടെ ഒരു നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കിട്ടി, പാസ്വേഡ് കിട്ടി. അവർ സ്പൂഫിംഗ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. സ്പൂഫിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ കാർഡ് ഉണ്ടാക്കിയ ശേഷം നിങ്ങളുടെ എമൗണ്ട് അവരെ അടിച്ചു മാറ്റിയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ എമൗണ്ട് അവരെ എടുക്കുകയാണെന്നുള്ളതിനാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്പൂഫിംഗ് നടത്തിയ ശേഷം അപ്പൊ നിങ്ങളുടെ എന്തൊക്കെ പോയി, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പോയി, പിൻകോഡ് പോയി. സോ ഇറ്റ്സ് ഇനഫ്. നിങ്ങളുടെ എല്ലാ എന്താ പറയാ, നിങ്ങളുടെ എല്ലാ പണവും അവർക്ക് എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം കിട്ടി എന്ന് അവർക്ക് അധികം ആവശ്യമില്ല. അതിനുശേഷം വരുന്നൊരു കാര്യമാണ് നമ്മുടെ ക്യാമറ ഉണ്ടല്ലോ, നമ്മുടെ എ ടി എം നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നതിന്റെ സൈഡിലായിട്ട് ഒരു ക്യാമറ ഫിക്സ് ചെയ്യുന്നതായിട്ട് ഒരു പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചതെന്നാണ്. സോ അതിന് കുറച്ച് ഞാൻ ടിപ്സ് നിങ്ങൾക്ക് അതിനുശേഷം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും അത് അറിയുന്നതിലൂടെ. ഇത് ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, അതൊന്ന് കുറച്ച് സേഫ് ചെയ്യാൻ, സേഫ് ആവാൻ കുറച്ച് എനിക്ക് അവര് പ്രൊവൈഡ് ചെയ്ത കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. സോ ആ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കറക്റ്റ് ഇപ്പൊ അഥവാ കീപാഡ് ലേ ഔട്ട് ഇതിന്റെ മേലെ ഒരു കീപാഡ് എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവരൊരു ക്യാമറ സൈഡിൽ ഫിക്സ് ചെയ്യും. നമുക്ക് അറിയത്ത പോലെ ഒരു ചെറിയ ക്യാമറ പിക്ചേഴ്സ് നിങ്ങൾക്കിപ്പോ കാണാം. ആ ക്യാമറയില് കറക്റ്റ് നമ്മുടെ ഇവിടെ ആയിരിക്കും ഒബ്ജക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കീപാഡ് ലോഗേഴ്സിലായിരിക്കും വെക്കുന്നത്. അപ്പൊ നമ്മള് ടൈപ്പ് ചെയ്യുന്നത് ഇങ്ങനെ തുറന്നു വെച്ചിട്ടാണ് നമ്മൾ സാധാരണമായിട്ട് ടൈപ്പ് ചെയ്യുന്നത്, നമ്മൾ അന്ന് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറ കറക്റ്റ് ആയിട്ട് അതിൽ പതി. സോ ആ ഹാക്കേഴ്സിന് തീർച്ചയായും ആ ഇൻഫർമേഷൻ കറക്റ്റ് ഹാക്കറിന്റെ അകത്ത് നിങ്ങളുടെ പാസ്വേഡ് തീർച്ചയായും അവർക്ക് കിട്ടുന്നതായിരിക്കും. സോ ഞാൻ അതിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോ പാസ്വേഡ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും കൈയൊന്നും മറച്ചു വെച്ച് ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ആ ഹിഡൻ ക്യാമറയിൽ നിങ്ങളെ കാണാൻ സാധിക്കില്ല. നിങ്ങളെ മീൻസ് പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കാണാൻ സാധിക്കില്ല. അത് കറക്റ്റ് ആ കീ പാഡിലേക്ക് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആ ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. സോ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹാക്കേഴ്സിന് ആ ഇൻഫർമേഷൻ കിട്ടും. സോ അത് മറച്ചു വെച്ച് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നത് എനിക്ക് ഒരു സൈബർ സെക്യൂരിറ്റി, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം എനിക്ക് തോന്നി ഇത് നിങ്ങളുമായി പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെയുള്ള അറ്റാക്കുകൾ കൂടി വരുന്ന കാലമാണ്. സോ നിങ്ങളിത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ അദ്ദേഹവും പറഞ്ഞിരുന്ന ഒരുപാട് ആളുകളുമായി പങ്കുവയ്ക്കുക ഇൻഫർമേഷൻ, പരമാവധി കുറയ്ക്കുക, അതിനുള്ള അറ്റാക്കുകളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുക. വെറുതെ പൈസ പോയതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. സോ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്കിമ്മേഴ്സിനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം വന്ന വേറൊരു അറ്റാക്കാണ്. യു എസിലാണ് ആദ്യമായിട്ട് സ്കിമ്മേഴ്സ് കൂടുതലായിട്ട് വന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയോ, ഒരു എന്താ പറയാ, ഒരു പുതിയ ടെക്നീക്ക് കണ്ടുപിടിച്ചു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വരുമ്പോഴാണ് കൂടുതൽ ഹാക്കിങ്ങുകളൊക്കെ നടക്കുന്നത്.
സോ അവരെന്തെന്ന് അറിയാം, ഷിപ്പ് ഒരു ചിപ്പ് വെച്ചോളും നമ്മുടെ മാഗ്നറ്റിക് സ്ട്രിപ്പിന് പകരം എ ടി എമ്മില് അതിനൊരു ചിപ്പ് വെച്ചോളും, നമ്മുടെ സിം കാർഡിലൊക്കെ കാണാൻ പോലെ ബാക്കിൽ ഒരു ചെറിയ ചിപ്പ് വെച്ചോളും. അതിന്റെ ഗുണം എന്തായാലും വെച്ച് കഴിഞ്ഞാൽ ഹാക്കേഴ്സിന് ഹാക്ക് ചെയ്യാൻ പറ്റാതായി. ഈ സ്കിമ്മേഴ്സ് എന്നുള്ള സംഭവം വെച്ചിട്ട് പിന്നെ ഈ എ ടി എം റീഡ് ചെയ്യാൻ സാധിക്കില്ല. അതിന് പ്രത്യേകമായിട്ട് വേറെ സെറ്റിംഗ്സ് ഒക്കെ എ ടി എമ്മിൽ അവർ ചെയ്യുകയുണ്ടായി ബാങ്ക് ഉദ്യോഗസ്ഥർ. അതിനുശേഷം ഒരുപാട് കാലത്തെ ഈ ഹാക്കിങ്ങുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു, ഇതുപോലുള്ള പണം നഷ്ടമാകുന്ന കേസുകളൊക്കെ കുറെ ഉണ്ടായി. അതിനുശേഷം പിന്നെ വന്നതാണ് ഷിമ്മേഴ്സ്. അവര് ഹാക്കിങ് ഹാക്കേഴ്സ് പിന്നെ പുതിയത് കണ്ടുപിടിച്ചു, എത്രത്തോളം ടെക്നോളജി കൂടുന്നു അത്രത്തോളം ഹാക്കേഴ്സും അവരുടെ ഐഡിയാസ് വർദ്ധിക്കുന്നതായിരിക്കും. സോ അവര് പുതിയ കണ്ടുപിടിച്ച ടെക്നോളജിയാണ് ഷിമ്മേഴ്സ്. ഷിമ്മേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ചിപ്പ് പോലെ പിക്ചേഴ്സ് കാണാം നിങ്ങൾക്ക്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിമ്മേഴ്സ് എങ്കിലും നിങ്ങൾ അതിന്റെ മേലെ ഫിക്സ് ചെയ്ത് വെക്കാണ് റീഡറിന്റെ മേലെ. ഷിമ്മേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്കാൻ ചെയ്യുന്ന ആ ഹോൾ ഉണ്ടല്ലോ, ആ എ ടി എം ഇടുന്ന ഹോൾ, അതിനകത്തേക്ക് ചെറിയൊരു ചിപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് റീഡ് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ ആ ചിപ്പും റീഡ് ചെയ്യും. ആ ചിപ്പിലെല്ലാം സേവ്ഡ് ആയിരിക്കും. ഹാക്കർ അത് എടുത്തിട്ട് പോയിട്ട് ആൾക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻസ് എല്ലാം ഉപയോഗിക്കാറുണ്ട്. അതിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണത്ത് പോലും അത്രയും തിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അത് അതിനകത്തേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അറിയത്ത് പോലും ഇല്ല അത് അങ്ങനെ അകത്തേക്ക് ഇടുന്ന എല്ലാ ഇൻഫർമേഷൻ നിങ്ങളുടെ സ്കാൻ ചെയ്തെടുക്കുന്നതായിരിക്കും. സോ അവർക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കിട്ടി, പാസ്വേഡ് കിട്ടി, നിങ്ങളുടെ അക്കൗണ്ടിലെ എല്ലാ പണവും. സോ നിങ്ങൾ അത് സൂക്ഷിക്കുക, നിങ്ങളുടെ അറ്റാക്കുകളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുന്നു, ഈ ഉപകാരപ്രദമായ ഇൻഫർമേഷൻ ആണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എല്ലാവരും എ ടി എം യൂസ് ചെയ്യുന്നവരായിരിക്കും. സോ നിങ്ങൾ സുഹൃത്തുക്കളുമായും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, എ ടി എം യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കാരണം പണം ഒരുപാട് നഷ്ടപ്പെടുന്ന കാര്യമാണ്. സൈബർ ലോകം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് നമ്മൾ ഒരുപാട് അറിയേണ്ട കാര്യമുണ്ട്. ഞാൻ നാളെ പഠിപ്പിക്കാൻ പോകുന്നത് സ്കിമ്മേഴ്സ് സോറി കാർഡിങ് എന്താണെന്നുള്ളതാണ്. നല്ല നല്ല ഉപകാരപ്രദമായ ഇൻഫർമേഷൻ ഇനിയും വരുന്നതായിരിക്കും. സോ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, സൗകര്യമാണ്. കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ